മൻസൂറാണ് ഈ കത്ത് തന്നയച്ചത്? കുറുപ്പിനെ അങ്ങനെ ലോ ക്ലാസ് ആയിക്കളയല്ലേ. മൻസൂറിന്റെ കത്തായതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്ന് തന്നത് തന്നെ. എന്താളിയ അവിടെ നിൽക്കുന്നെ? വാ, ഞാൻ പിന്നെ വരാം, നിങ്ങൾ വയ്ക്കോ. എന്താ ഇവിടെ വരുന്നില്ലേ? നടന്നോ, ഞാൻ പുറകെ വന്നേക്കാം. ഗുഡ് മോർണിംഗ് മിസ്റ്റർ മൻസൂർ. ഗുഡ് മോർണിംഗ്. ഇത്രയും കാലം ഈ വികാരം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിൽ അടക്കി ഒതുക്കി നിർത്താൻ സാധിച്ചു? ഐ ടു ലവ് യു. പക്ഷെ എനിക്ക് തിരിച്ചു വരാനാവില്ല. നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിയുടെ മകനാണ് ഞാൻ. ഇതിന്റെ അർത്ഥം? കുതിരേല കുബേര വ്യത്യാസമില്ലെന്ന് മനസ്സിലറിയില്ലേ? അത് നോവലിലും നാടകത്തിലും സിനിമയിലും ഒക്കെയാണ്. ജീവിതത്തിൽ അതൊരു വലിയ അന്തരമാണ്. പക്ഷേ ആ വ്യത്യാസം ഞാൻ കണക്കിലെടുക്കുന്നില്ല. റിയലി ലവ് യു. തമാശ എത്ര വലിയ അപകടത്തിലേക്കാണ് വഴിതെളിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശരി, നാളെ രാവിലെ പുറപ്പെടാൻ എല്ലാവരും തയ്യാറായിക്കൊള്ളൂ. പഠിത്തമെല്ലാം കഴിഞ്ഞ് നമ്മൾ വിചാരിക്കുന്നതിന് മുന്നത്തിന് എല്ലാരും ഇനി പോന്ന. ആ പ്രൊഫസർ ഉണ്ടാ കൂടെ? അല്ല,
എന്ത് പറ്റി മോളെ? ഒന്നുമില്ല മുത്തപ്പ, പതുക്കെ വീണതാ. പതുക്കെ വീണ? എന്നിട്ട് തലയിൽ ഇത്ര വലിയ ഹലാക്കിന്റെ വട്ടക്കിട്ട്? ഭയപ്പെടാൻ ഒന്നുമില്ല, ഒന്ന് വിശ്രമിക്കട്ടെ. സൈര, അകത്തു പോയി ഉമ്മയോട് വിവരം പറയും. ഇരിക്കി, ഞമ്മള് സൈരന്റെ ഉമ്മാന്റെ ബാപ്പാന്റെ ജ്യേഷ്ഠനാണ്, അതായത് ഓൺ ബ്രദർ. ഇക്ക അതുകൊണ്ട് ബിബിനെ ഉമ്മയ്ക്ക് മാത്രം പറഞ്ഞാ പോരാ, ഞമ്മക്ക് പറയണം. പറയും, പറയാമല്ലോ. അയ്യോ, എന്താ മോളെ ഇത്? എന്റെ മൂക്ക് എന്ത് പറ്റി? വിവരങ്ങളൊക്കെ ഞാൻ പറയാം. ആദ്യം സൈര ഒന്ന് വിശ്രമിക്കട്ടെ. വരും മോളെ. ഇതാണ് സംഭവിച്ചത്. അക്ഷരമുള്ള ഞമ്മൾ അന്തമിട്ട് പോയി. അപ്പൊ കാറ്റിൽ അവന് വെറുതെ ഓടി നടന്ന് വീണതാണല്ലേ? കുട്ടികളല്ലേ, പാട്ടും ഡാൻസും ഒക്കെ ഇടത്ത് രസിച്ചു, ഒന്നു വീണു. ബിജുല്ല സിലോളി ബിജുല്ല. അവിടുത്തെ ഡാൻസ് ഇവിടത്തെ പോലെയല്ല. ആദ്യം വെറും ഡാൻസ്, പിന്നെ ട്വിസ്റ്റ്, പിന്നെ ക്യാബറ, റോക്ക് ആൻഡ് റോൾ, ലാസ്റ്റ് ഒടുക്കം കപ്പടാ നഹിയേ. ആലോ ബൈ ബൈ. സിലോണിലൊക്കെ പോയിട്ടുണ്ടല്ലേ? അതല്ലേ നമുക്ക് സിലോണി ഹമീദ് സാഹിബ് എന്ന ക്വാളിഫിക്കേഷൻ. അബ്ദുൽ മഹാജി മരിച്ചതിന് ശേഷം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ബലമായിട്ടൊരു സെക്യൂരിറ്റി ഫോഴ്സ് ഇല്ല. അതുകൊണ്ട് നമ്മുടെ അനിയൻ നമ്മളെ ഇവിടെ ഫിക്സ് ഡെപ്പോസിറ്റ് ആക്കി. ഇതാണ് എന്റെ ഉമ്മ. നമസ്കാരം. മൻസൂറായി, നിന്നോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ പഠിപ്പും പരീക്ഷ ഉള്ളവരോട് ഭർത്താനം പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയണമെന്ന്? നിന്റെ ഉമ്മയെ സാറിന് പരിചയപ്പെടുത്തും, ഇങ്ങനെ വേണം പറയാ? സാറേ, ദിസ് ഈസ് മൈ ഓൾ മദർ എന്ന് പറയാ. ഓ, ഇനി എങ്ങനെ പറഞ്ഞോളാ? കോളേജിൽ പോയതുകൊണ്ട് മാത്രമായില്ലടാ, വിവരം പഠിക്കണം, അതായത് ക്വാളിഫിക്കേഷൻ. സാറ് ചായ കുടിക്കും. ഇവനൊക്കെ വെറുതെ എങ്കിലും സിലോൺ വരെ ഒന്ന് പോയിട്ട് വേണം, എന്നാലേ എഡ്യൂക്കേഷൻ പഠിക്കൂ. സൈര വീഴാൻ തുടങ്ങുന്നത് കണ്ട് ഞാൻ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചതാണ്, സാധിച്ചില്ല. നീ ഇരിക്കുമോളെ. നീ ഇരിക്കുമോളെ, ചായ കുടിക്കേ. കുടിക്കൂ ഷാഹിദ. മനസ്സിലായില്ലല്ലോ, നീ ഏതാ? ഞാൻ ചായക്കടക്കാരി സബീനയുടെ മാള. ഏത് ചായക്കടക്കാരി? കല്ലുപാലത്തിന് തെക്കുവശം. നിന്റെ ബാപ്പ ജയിലിലാണെന്നാണ് ഉമ്മ പറയാറുള്ളത്. ഏനക്കടി, ഏനക്കാനാ നിന്നോട് പറഞ്ഞത്? എന്നെ പിശാചാക്കി മാറ്റാതെ ഇറങ്ങി പോപ്പുറത്ത്. ഉമ്മ, നിന്റെ ഉമ്മ ഞങ്ങളെ ഈ കുടുംബത്തെ നശിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ച്, അത് നടക്കാതെ വന്നപ്പോൾ ആ ജോലി നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണല്ലേ. സൈര താനെ വീണതാണോ അതോ നീ അവളെ കൊല്ലാൻ ശ്രമിച്ചാണോ? ഷഹീദ, 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 എന്നെ എന്ത് ഞങ്ങൾ കൊല്ലുന്നു? അതുകൊണ്ട് അവൾക്ക് എന്ത് നേട്ടമാണ്? നേട്ടമുണ്ട് മോളെ, നേട്ടമുണ്ട്. പെട്ടെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. സാവധാനം, ഞാനെല്ലാം പറഞ്ഞു തരാം.